നമസ്കാരം എല്ലാവർക്കും എക്സലിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് 10-ാം ക്ലാസ്സിന്റെ അറിവിന്റെ വാതായനങ്ങൾ വിൻഡോസ് ഓഫ് നോളജ് എന്ന പാഠഭാഗത്തിലെ ഐയുമായി ബന്ധപ്പെട്ട കണ്ണുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതെല്ലാവരും നോക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രധാനമായിട്ട് നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങൾ കണ്ണിന്റെ പ്രധാന ഭാഗങ്ങൾ, മെയിൻ പാർട്സ് ഓഫ് ഐ, ഐയുടെ പ്രധാനപ്പെട്ട കണ്ണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ അതിൽ എത്ര ലെയറുണ്ട്, കണ്ണിലെ പ്രധാനപ്പെട്ട ചേമ്പറുകൾ അറകൾ ഏതെല്ലാം, ലെൻസിന്റെ പ്രത്യേകത, പിന്നെ അവിടെയുള്ള പ്യൂപ്പിള്, കോർണിയ, ഐറിസ് തുടങ്ങിയ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കണ്ണിൽ നമ്മൾ പ്യൂപ്പിളിന്റെ കാര്യം പറഞ്ഞായിരുന്നു. പ്യൂപ്പിള്, പ്യൂപ്പിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഡിം ലൈറ്റില് പ്യൂപ്പിൾ എന്ത് ചെയ്യും, അതിന്റെ അത് വികസിക്കുകയും ഡാർക്ക് സോറി കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂടിയ ലൈറ്റിൽ തീവ്രപ്രകാശത്തില് ആ പ്യൂപ്പിളിന്റെ സൈസ് കുറയുകയും ചെയ്യും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നോക്കിയോ, ഇപ്പോ ഐറിസ് നമ്മൾ പറഞ്ഞായിരുന്നു, ഐറിസ് ഇതാണ് നടുക്കുള്ള ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഐറിസിന്റെ ഒരു പ്രത്യേകത, ഈ ഐറിസിൽ ചില പ്രത്യേകതരം പേശികളുണ്ട്, റേഡിയൽ പേശികൾ എന്നാണ് റേഡിയൽ പേശികൾ എന്നും വലയ പേശികൾ എന്നും വിളിക്കും. റേഡിയൽ മസിൽസ് ആൻഡ് സർക്കുലർ മസിൽസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. റേഡിയൽ മസിൽസ് ആൻഡ് സർക്കുലർ മസിൽസ് എന്നീ രണ്ട് തരത്തിലുള്ള മസിലുകൾ നമ്മുടെ ഈ ഐറിസിലുണ്ട്. റേഡിയൽ മസിൽസ്, ഇത് സർക്കുലർ മസിൽസ്, ഇങ്ങനെയുള്ള മസിൽസ് നമ്മുടെ ഐറിസിനകത്തുണ്ട്. അപ്പൊ ഈ മസിലുകളാണ് നമ്മുടെ ഈ ഒരു പ്യൂപ്പിളിന്റെ സൈസ് കൂടാനും കുറയാനും സഹായിക്കുന്നത്, അല്ലെങ്കിൽ പ്യൂപ്പിളിന്റെ സൈസ് അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും അത് ഡിക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് ഇവിടെയുള്ള ഈ ഐറിസിലുള്ള ഈ രണ്ട് തരത്തിലുള്ള മസിലുകളാണ്. ഒന്നിന്റെ പേര് റേഡിയൽ മസിൽസ്, മറ്റത് സർക്കുലർ മസിൽസ്. വലയ പേശികളും റേഡിയൽ പേശികളുമാണ് ഇതിന് സഹായിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ കണ്ണിനകത്തേക്ക് നമുക്ക് ആവശ്യം സഫിഷ്യന്റ് ആയിട്ട് ആവശ്യത്തിന് മാത്രം ലൈറ്റ് മതി, കൂടുതൽ ലൈറ്റ് കയറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിപ്പോ ഒട്ടും പ്രകാശം അതിന് മുറിക്കാതെ നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ലൈറ്റിന്റെ ആവശ്യമുണ്ട്, കാര്യം ഒട്ടും പ്രകാശമില്ല. അപ്പൊ നമുക്ക് കാഴ്ചയാണെങ്കിൽ ഒരു അല്പമെങ്കിലും പ്രകാശം വേണം. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ആ പ്യൂപ്പിളിന്റെ സൈസ് കൂടും. പ്യൂപ്പിളിന്റെ, അതായത് നമ്മളെ ഈ നടുക്കുള്ള ഈ സുഷിരം എന്ത് ചെയ്യും, അതിന്റെ എന്ത് ചെയ്യും, അതിന്റെ സൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതിന് സഹായിക്കുന്നത്, അതായത് ഡിം ലൈറ്റില് നമ്മളെ, അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞ പ്രകാശത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഡിം ലൈറ്റില് നമ്മുടെ പ്യൂപ്പിളിന്റെ ആ നടുക്കുള്ള സുഷിരത്തിന്റെ സൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, അതെന്ത് ചെയ്യും, കുറച്ചുകൂടെ വികസിക്കും. അതിന് സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ആ പേശികൾ, റേഡിയൽ പേശികൾ. ഏത് പേശികൾ? റേഡിയൽ പേശികളാണ് അതിന് സഹായിക്കുന്നത്. റേഡിയൽ പേശികൾ എന്ത് ചെയ്യുന്നു, അതിന് സഹായിക്കുന്നു. അപ്പൊ റേഡിയൽ പേശികളാണ് ഡിം ലൈറ്റിൽ നമ്മളെ എന്ത് ചെയ്യാൻ, കാണാൻ വേണ്ടി സഹായിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇനി അടുത്ത ഇന്റൻസിറ്റി കൂടിയ ലൈറ്റ് അല്ലെ തീവ്രപ്രകാശത്തില് അവിടെ നമ്മൾ സർക്കുലർ മസിൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ക്രമീകരിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, കണ്ണിനകത്തേക്ക് പ്രകാശം കടന്നു വരുന്നത് തടയുന്നത്, അല്ലെങ്കിൽ കണ്ണിനകത്തേക്ക് നമ്മുടെ കണ്ണിനകത്തേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈറ്റ് ഏത് വഴിയാണ് കടന്നു പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഈ കണ്ണിനകത്തേക്ക് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്യൂപ്പിളിന്റെ സൈസ് ഇത്രയും വേണ്ട ആവശ്യമില്ല. അപ്പൊ പ്യൂപ്പിളിന്റെ സൈസ് അവിടെ വീണ്ടും ചെറുതാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്റൻസിറ്റി കൂടിയ ലൈറ്റില് എങ്ങനെയാണ് പ്യൂപ്പിളിന്റെ സൈസ് ചെറുതാകുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ സഹായിക്കുന്നത് സർക്കുലർ മസിൽസ് ആണ്. അപ്പോ സർക്കുലർ മസിൽസ് ആണ് എന്തിന് സഹായിക്കുന്നത്, ഈ പ്യൂപ്പിളിന്റെ സൈസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക, രണ്ടുതരം മസിലുകളാണ് നമ്മുടെ ഐറിസിലുള്ളത്. ഐറിസ്, അതാ ഈ ഭാഗം, ഇത്രയും വരുന്ന ഈ ഭാഗം ഐറിസ്, നടുക്കുള്ള ഭാഗം പ്യൂപ്പിള്. അപ്പൊ ഈ ഐറിസിലുള്ള റേഡിയൽ മസിൽസ് ഡിം ലൈറ്റിൽ എന്ത് ചെയ്യുന്നു, പ്യൂപ്പിളിന്റെ സൈസ് പ്യൂപ്പിളിന്റെ എന്ത് ചെയ്യുന്നു, പ്യൂപ്പിള് വികസിക്കുന്നതിനും സർക്കുലർ മസിൽസ് ഇന്റൻസിറ്റി കൂടിയ ലൈറ്റിൽ, അതായത് തീവ്രത കൂടിയ ലൈറ്റില് ഈ പ്യൂപ്പിളിന്റെ സൈസ് കുറയുന്നതിനും സഹായിക്കുന്നു എന്നുള്ള പോയിന്റ് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പൊ ഇതാണ് മെയിൻ പോയിന്റ്. നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്, എങ്ങനെയാണ് നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസിൽ എന്ത് ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാകുന്നത്, എപ്പോഴാണ് നമ്മുടെ കണ്ണിന്റെ നടുക്കുള്ള ആ സുഷിരം, ആ പ്യൂപ്പിള് വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്നത്. വലുതാകുന്നത് ഡിം ലൈറ്റിലാണ്, അതായത് തീവ്രത കുറഞ്ഞ പ്രകാശമുള്ള സ്ഥലത്ത്, ഈ ഇരുണ്ട പ്രകാശമുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ ഇരുണ്ട ഒരു മുറിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ വെച്ച് എന്ത് ചെയ്യും, നമുക്ക് ലൈറ്റിന് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി പ്യൂപ്പിൾ എന്ത് ചെയ്യും, വലുതാകും. പ്യൂപ്പിൾ വലുതാകുന്നതിന് കാരണം ഏതുതരം പേശികൾ, റേഡിയൽ പേശികൾ. ഇനി അടുത്തത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ നല്ല പ്രകാശമുള്ള ഒരു സ്ഥലം, അവിടെ നമുക്ക് വളരെ കുറഞ്ഞ പ്രകാശം മതി കണ്ണിലേക്ക്,
അപ്പോ ആ പ്രകാശത്തിന് അതായത് അവിടെ പ്യൂപ്പിൾ അപ്പൊ ചെറുതാകുകയാണ് ചെയ്യുന്നത്. നമ്മൾ നല്ല തീവ്രത കൂടിയ പ്രകാശത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്, അവിടെ നമ്മുടെ പ്യൂപ്പിൾ അങ്ങ് ചെറുതാകും. ആ ചെറുതാകുന്നതിന് സഹായിക്കുന്നത് സർക്കുലർ മസിൽസ് ആണ്. അപ്പൊ ഈ പോയിന്റ് ഇതിനകത്ത് ഓർമ്മിച്ചിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക, എങ്ങനെയാണ് നമ്മുടെ ഈ ഇന്റൻസിറ്റി കൂടിയ ലൈറ്റിലും ഡിം ലൈറ്റിലും നമ്മുടെ കണ്ണിനകത്തേക്ക് എങ്ങനെയാണ് ലൈറ്റ് കയറുന്നത്, അല്ലെങ്കിൽ പ്യൂപ്പിളിന്റെ സൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഓർമ്മിക്കുക. അപ്പൊ റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും ആണ് ഇതിന് സഹായിക്കുന്നത്. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ, റേഡിയൽ മസിൽസ് ചുരുങ്ങുമ്പോൾ നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും, സോറി പ്യൂപ്പിളിന്റെ സൈസ് കൂടും. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് കൂടും. ഏത് സമയത്ത്? ഡിം ലൈറ്റിലും, പ്രകാശം കുറഞ്ഞ സമയത്ത്. പ്രകാശം കുറഞ്ഞ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്യൂപ്പിളിന്റെ സൈസ് കൂടുന്നു. ആ പ്യൂപ്പിളിന്റെ സൈസ് കൂടാൻ സഹായിക്കുന്ന റേഡിയൽ മസിൽസ് അത് കോൺട്രാക്ട് ചെയ്യുന്നതുകൊണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഇനി ഇന്റൻസിറ്റി കൂടിയ ലൈറ്റിലാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? ചുരുങ്ങും. അതിന് സഹായിക്കുന്നത് സർക്കുലർ മസിൽസ് ആണ്. അപ്പൊ അവിടെ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് ചെറുതാകും, ഡിക്രീസ് ചെയ്യും. അത് ഓർമ്മിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്, വസ്തുക്കളെ എങ്ങനെ കാണുമെന്നുള്ളത് നമുക്കറിയാം. ലൈറ്റ് വന്ന് ആ വസ്തുവിലേക്ക് തട്ടി, ആ വസ്തുവിൽ തട്ടുന്ന ലൈറ്റ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ആ ലൈറ്റ് അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്. ഇത് കാണാൻ സഹായിക്കുന്ന നമ്മുടെ ലെൻസുകൾ വളരെ വലിയൊരു പ്രവർത്തനമാണ് നടന്ന കാര്യം. അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, വ്യക്തമായി കാണാൻ പറ്റാറുണ്ട്. അപ്പൊ അടുത്തുള്ള വസ്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു മീറ്റർ അടുത്ത് അല്ലെങ്കിൽ രണ്ട് ഒന്നോ രണ്ട് മീറ്റർ അടുത്ത് നിൽക്കുന്ന വസ്തുവിനെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നു, ഒരു 50 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ ലെൻസിന്റെ ഒരു പ്രത്യേകത, ലെൻസിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിന് കാരണം. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ലെൻസ് ഏതാണ്? കണ്ണിനകത്തുള്ള കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ പഠിച്ചു. കോൺവെക്സ് ലെൻസ് എങ്ങനെയുള്ള ഇലാസ്റ്റിസിറ്റിയുള്ള ഇലാസ്തികതയുള്ള കോൺവെക്സ് ലെൻസ് ആണ്. നമ്മുടെ ബൈനോക്കുലറിലും ബാക്കിയുള്ള ഇതിലൊക്കെ ഇരിക്കുന്ന ലെൻസുകൾ എന്ന് പറഞ്ഞാൽ അത് ഇലാസ്തികതയുള്ള ഗ്ലാസ് കൊണ്ടുള്ള സാധനമാണ് അവിടെ ഇരിക്കുന്ന ലെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും എന്ത് ചെയ്യുമ്പോൾ അതിന് സൈസ് ഒന്നും വ്യത്യാസപ്പെടുത്താൻ പറ്റില്ല നമുക്ക് എന്റെ. പക്ഷെ നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിന്റെ സൈസിൽ എന്ത് ചെയ്യും? വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ലെൻസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ അതിനവിടെ പറയുന്ന കർവേച്ചർ എന്നാണ്, ലെൻസിന്റെ കർവേച്ചർ എന്ന് പറയും. ഇതാണ് ലെൻസിന്റെ കർവേച്ചർ, ഇതാണ് ആ ലെൻസിന്റെ കർവേച്ചർ. ഈ രണ്ട് ലെൻസുകൾ എടുക്കുമ്പോൾ ഇതിന് കർവേച്ചർ കുറവും ഇതിന് കർവേച്ചർ കൂടുതലുമാണെന്ന് നമുക്ക് പറയാം. ഇതാണ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യം രണ്ട് മൂന്ന് പോയിന്റുകളുണ്ട്, അത് ഓർമ്മിച്ചിരിക്കുക കർവേച്ചർ എന്താണെന്നുള്ളത്. അപ്പൊ അതായത് കർവേച്ചർ ഇതിന് കുറവും ഇതിന് കർവേച്ചർ കൂടുതലുമാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ഈ കർവേച്ചർ നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസിന്റെ ഈ ഒരു കർവേച്ചർ കണ്ണിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ലെൻസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർമ്മിക്കും, മനസ്സിലായാലോ. ഇപ്പൊ നമ്മള് അതുകൊണ്ടാണ് നമുക്ക് ദൂരെയുള്ള അടുത്തുള്ള വസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ അതാ അവിടെ അടുത്തിരിക്കുന്ന എനിക്ക് പേരെ നോക്കാൻ പറ്റും, ദൂരെ അങ്ങോട്ട് നോക്കിയാൽ ആ സ്പോട്ടിൽ നിന്ന് നമുക്ക് ഇത് കാണാനും പറ്റും. പക്ഷെ നമ്മൾ ബൈനോക്കുലർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അടുത്തുള്ള വസ്തുക്കൾ നോക്കുന്നു, അത് നമ്മൾ അവിടെ ഒരു ഇതിലൊരു അഡ്ജസ്റ്റ് ചെയ്യും, നമ്മൾ അതിന്റെ ഫോക്കൽ എന്ത് അഡ്ജസ്റ്റ് ചെയ്യും പിടിച്ചിട്ട്. അപ്പൊ അടുത്തുള്ള വസ്തുക്കൾ നോക്കുന്ന അത് വെച്ച് നമുക്ക് ദൂരെയുള്ള വസ്തുക്കൾ ഒരിക്കലും ബൈനോക്കുലർ നോക്കാമല്ലോ, അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ കണ്ണിനും കഴിവുണ്ട്, കണ്ണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ അടുത്തുള്ള വസ്തുക്കൾ നോക്കുന്നു, അതേപോലെ തന്നെ ദൂരെയുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇത് കണ്ണിന് എന്ത്, ലെൻസിന് അതിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളു. അതിനെ കുറിച്ചാണ് നമുക്കിനി നോക്കാറുള്ളത്, എങ്ങനെയാണ് സാധിക്കുന്നത്. വേറെ ഒന്നുമല്ല, ആദ്യം നമ്മൾ അതിൽ നോക്കാനുള്ളത് ലെൻസിന്റെ പ്രത്യേകതകൾ എന്തെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങൾ നോക്കാം. ലെൻസ് പ്രധാനമായിട്ട് നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിനകത്തിരിക്കുന്നത്. കോൺവെക്സ് ലെൻസുകളാണ് നമ്മുടെ കണ്ണിനകത്തുള്ളത്. ഈ കോൺവെക്സ് ലെൻസ് എങ്ങനെയുള്ളതാണ്, ഇലാസ്റ്റിസിറ്റി ഉള്ള ലെൻസുകളാണ്, അതായത് ഇലാസ്തികതയുള്ള കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിനകത്തുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഈ ലെൻസിന്റെ ഈ ഭാഗം നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കുറച്ച് അതിന്റെ കർവേച്ചർ കൂടും, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഇതിനുണ്ട്, അതെന്താണെന്ന് പറയാം. ഇനി ഈ ലെൻസ് കോൺവെക്സ് ലെൻസ് ഇലാസ്റ്റിസിറ്റി ഉള്ളത്, ഇവിടെ ഉണ്ടാവുന്ന ഇമേജ് എങ്ങനെയാണ് നമുക്കറിയാം. നമ്മുടെ കണ്ണിനകത്ത് ഉണ്ടാവുന്ന ഇമേജ് അത് തലതിരിഞ്ഞതാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. ഇൻവേർട്ടഡ് ആണ്, അത് റിയൽ ആണ്, സ്മോൾ ആണ്, ചെറുതാണ്. അതാണ് കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജുകളുടെ പ്രത്യേകത. ഇപ്പോ ലൈറ്റ് കടന്നു വരുന്നു, ലൈറ്റ് നേരെ നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ചിരുന്നാൽ മതി, നമ്മുടെ കോർണിയയിലൂടെ കടന്ന് ഇത് കോർണിയാണെന്ന് ഓർമ്മിക്കുക, ബാക്കി ഭാഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. കോർണിയയിലൂടെ കടന്ന് നേരെ അക്വസ് ചേംബറിൽ നിന്ന് ലെൻസ് ചെയ്യുന്നു, ഇവിടെ ഉള്ള വിട്രിയസ് ചേംബറിൽ നിന്ന് കടന്ന് നേരെ എവിടെ എത്തുന്നു, റെറ്റിനയിലെത്തുന്നു. ആ റെറ്റിനയിലെത്തുന്ന ഇപ്പൊ നമ്മളൊരു മരത്തെയാണ് നോക്കുന്നത്, അതേ സൈസിൽ അത്രയും വലിയൊരു ഇമേജ് ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. കോൺവെക്സ് ലെൻസിലൂടെ കടന്നു വരുന്ന ഒരു ഇമേജ് എങ്ങനെയുള്ളതായിരിക്കും, സ്മോൾ ആയിരിക്കും. നമ്മളൊരു ആനയെ നോക്കുമ്പോൾ ആനയിൽ അത്രയും വലിയൊരു ഇമേജ് ഒരിക്കലും നമ്മൾ കണ്ണിനകത്ത് ഉണ്ടാവില്ല, ചെറുതായിരിക്കും. അപ്പോൾ എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയൊരു ഇമേജ്, അതാണ് കോൺവെക്സ് ലെൻസുകളുടെ പ്രത്യേകത. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ ഒന്നാമത്തെ പ്രത്യേകത,
അവിടെ ഉണ്ടാക്കുന്ന ഇമേജുകൾ ഇൻവേർട്ടഡ് തല തിരിഞ്ഞതായിരുന്നു. ഈ തലതിരിഞ്ഞ ഇമേജിനെ എങ്ങനെയാണ് ശരിയാക്കണേ നമ്മൾ പഠിച്ചതാണ്. നേരെ സെറിബ്രത്തിൽ കൊണ്ടുപോകുന്ന നമ്മൾ പഠിച്ചു ഒപ്റ്റിക് നെർവ്, നേത്രനാടി, അതിനെന്ത് ചെയ്യുന്നു ഇവിടുന്നുള്ള ഈ ഇവിടുന്ന് പ്രധാനമായിട്ട് ഈ തലതിരിഞ്ഞ ഇമേജിന്റെ ഇമ്പൾസുകളെ നേരെ എവിടെ കൊണ്ടുപോകുന്നു. ഇമ്പൾസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയായിരിക്കും, ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതാണ് ഇമ്പൾസ് എന്താണെന്നുള്ളതൊക്കെ. ഉദ്ദീപനങ്ങൾ എന്താണെന്ന്, ആവേഗങ്ങൾ, ആവേഗങ്ങൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടുന്നുള്ള ആ ആവേഗങ്ങളെ, ഇമ്പൾസുകളെ നേരെ ഒപ്റ്റിക് നെർവ് നേരെ സെറിബ്രത്തിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് ഇതിനെ കറക്റ്റ് ആക്കുന്നത്, നേരെയാക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കോൺടാക്റ്റ് ലെൻസിന്റെ പ്രത്യേകത ഒന്ന്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് ഉണ്ടാക്കുന്ന ഇമേജ് ഇമ്പോർട്ടഡ് തലതിരിഞ്ഞതായിരിക്കും, ചെറുതായിരിക്കും, റിയൽ ആയിരിക്കും, യഥാർത്ഥമാണ്. മരത്തെ നോക്കിയാൽ ഇവിടെ നമുക്ക് മരത്തിനെ തന്നെ കാണാൻ പറ്റും, അല്ലാതെ പാറയല്ല ഇവിടെ കാണണം, മരം തന്നെ കാണാം. അപ്പൊ റിയൽ ഇമേജ് ആണ്, ഇമ്പോർട്ടഡ് ആണ്, സ്മോൾ ആയിരിക്കും. ഇതാണ് കോൺവെക്സ് ലെൻസുകൾ ഉണ്ടാക്കുന്ന ഇമേജുള്ള പ്രത്യേകത. അത് പുസ്തകത്തിൽ ചോദിച്ചിട്ടുണ്ട്, കോൺവെക്സ് നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസുകളുടെ ഇമേജിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ കണ്ണുകൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. ലിഗമെന്റുകൾ വെച്ച്, ലിഗമെന്റും, അതായത് ലിഗമെന്റ് ആണ്, പിന്നെ ലിഗമെന്റ് ഏതുമായി ചേർത്ത്, സീലിയറി പേശികളുമായി ചേർത്താണ് നമ്മുടെ കണ്ണിന് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ആ കണ്ണിനകത്ത് അതിന് ഫിക്സ് ചെയ്ത്, ലെൻസിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തുള്ള ദൂരെയുള്ള വസ്തുക്കൾ ഇനി എങ്ങനെ കാണാൻ പറ്റും എന്നാണ് നമുക്ക് നോക്കാം. നോക്കിയോ, ഇവിടെ സംഭവിക്കുന്ന വേറൊന്നുമല്ല. ഇപ്പൊ നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുകയാണെങ്കിൽ, എന്റെ അടുത്ത് ഇരിക്കുന്ന ഈ പേനെ നോക്കുകയാണെങ്കിൽ, എനിക്ക് ഇതിന്റെ ഈ ഫോക്കൽ ലെന്ത്, ഇതിന്റെ ഫോക്കൽ ലെന്ത് എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലെൻസും ഒബ്ജക്റ്റിനും ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെന്ത്. കണ്ണിനകത്തുള്ള ലെൻസിനും ഒബ്ജക്റ്റിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെന്ത്. അപ്പൊ ഇതിനിടയ്ക്കുള്ള ഫോക്കൽ ലെന്ത് കുറവാണ്. ഏതിനെ വെച്ച് നോക്കുമ്പോൾ, ഞാൻ ഒരു 50 മീറ്റർ ദൂരെയുള്ള വസ്തുവിനെയും എന്റെ അടുത്ത് ഒരു 1 മീറ്റർ അടുത്തുള്ള വസ്തുവിനെയും നോക്കുമ്പോൾ എന്റെ ഫോക്കൽ ലെന്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്കറിയാം. അടുത്തുള്ള വസ്തുവിന് ഫോക്കൽ ലെന്ത് കുറവും, ദൂരെയുള്ള വസ്തുവിന് നോക്കാം ഫോക്കൽ ലെന്ത് കൂടുതലും വേണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഫോക്കൽ ലെന്തിന്റെ കാര്യം മനസ്സിലാക്കുക. ഈ ഫോക്കൽ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആർക്ക്, നമ്മുടെ ഈ ലെൻസിന്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്ക്, നമ്മള് അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ, അടുത്തുള്ള വസ്തുക്കളെ നോക്കുന്ന സമയത്ത് നമ്മുടെ സീലിയറി മസിലുകൾ, ഈ സീലിയറി മസിലുകൾ എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും എപ്പോ, അടുത്തുള്ള വസ്തുക്കളെ നോക്കുന്ന സമയത്ത്. അപ്പൊ അടുത്തുള്ള വസ്തുക്കളെ നോക്കുന്ന സമയത്ത് സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും, അങ്ങ് ചുരുങ്ങും. സീലിയറി, ഈ രണ്ട് സീലിയറി മസിൽസും അങ്ങ് ചുരുങ്ങും. സീലിയറി മസിൽസ് ചുരുങ്ങുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലെൻസ് ഇലാസ്റ്റിസിറ്റി ഉള്ള ലെൻസാണ്, ഇലാസ്റ്റികതയുള്ള ലെൻസാണ്. അപ്പൊ ഈ സീലിയറി മസിൽ ചുരുങ്ങുന്ന സമയത്ത്, ഈ രണ്ട് ഭാഗത്തുള്ള സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഏകദേശം ഒരു ബലം നമ്മുടെ ലെൻസിലേക്ക് പ്രയോഗിക്കപ്പെടും. അതായത് അതിന്റെ കർവേച്ചർ നേരത്തെ ഉള്ളതിനേക്കാളും കൂടും, കർവേച്ചർ കൂടും, അതാണ് പോയിന്റ്. കർവേച്ചർ കൂടിക്കഴിഞ്ഞാൽ പ്രത്യേകത, കർവേച്ചർ കൂടിയാൽ ഫോക്കൽ ലെന്ത് എന്ത് ചെയ്യും, കുറയും. ഫോക്കൽ ലെന്ത് കുറയും, കർവേച്ചർ കൂടുന്ന സമയത്ത് ഫോക്കൽ ലെന്ത് കുറയും. ഫോക്കൽ ലെന്ത് കുറഞ്ഞാൽ നമുക്ക് അടുത്തുള്ള വസ്തുക്കൾ കാണാം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന വസ്തുവിന് ഫോക്കൽ ലെന്ത് എത്രയുള്ള കുറവാണ്, ഫോക്കൽ ലെന്ത് കുറയാൻ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യാൻ മതി, കൂടിയാൽ മതി. ലെൻസിന്റെ കർവേച്ചർ ആര് കൂട്ടും, നമ്മുടെ സീലിയറി മസിൽസ് കൂട്ടും. കാരണം ആ സമയത്ത് സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും. സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തെ ഇരുന്ന ഈ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യാൻ കൂടും, കർവേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഫോക്കൽ ലെന്ത് കുറയും. ഫോക്കൽ ലെന്ത് കുറഞ്ഞാൽ അടുത്തുള്ള വസ്തുക്കൾ കാണാം, എളുപ്പമാണ്. അപ്പൊ നമ്മുടെ നിയർ ബൈ ഒബ്ജക്റ്റിനെ, അടുത്തുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, നമ്മള് അടുത്തുള്ള വസ്തുക്കളെ നമ്മൾ നോക്കുന്ന സമയത്ത് സീലിയറി മസിൽസ്, ഇവിടെയുള്ള സീലിയറി മസിലുകൾ കോൺട്രാക്ട് ചെയ്യുന്നു. സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യുന്നു. ലിഗമെന്റ്സ് വേറെ പണിയില്ല, ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യുന്നു, സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു നമ്മുടെ ലെൻസിന്റെ. അപ്പൊ രണ്ട് ഭാഗത്തു നിന്നും ഏകദേശം ഒരു തള്ളൽ അനുഭവപ്പെടുന്നു. നമ്മുടെ നേരത്തെ ഇതുപോലെ ഇരുന്ന ലെൻസ്, ഇങ്ങനെ ഇരുന്ന ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യുന്നു, ഇപ്പം അപ്പൊ കൂടുന്നു. അങ്ങനെ കർവേച്ചർ കൂടുമ്പോൾ ഫോക്കൽ ലെന്ത് കുറയുന്നു. കർവേച്ചർ, ലെൻസിന്റെ കർവേച്ചർ കൂടുമ്പോൾ ഫോക്കൽ ലെന്ത് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അങ്ങനെ ഫോക്കൽ ലെന്ത് കുറയുമ്പോൾ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റും. ഇത്രയും. അപ്പൊ ഫോക്കൽ ലെന്ത് കുറയുമ്പോൾ അടുത്തുള്ള വസ്തുക്കളെ നമ്മൾ കാണുന്നു, ഇത്ര മാത്രം മനസ്സിലാക്കുക. അപ്പൊ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ ഫോക്കൽ ലെന്ത് കുറഞ്ഞാൽ മതി. ഫോക്കൽ ലെന്ത് കുറയാൻ സഹായിക്കും നമ്മുടെ ഈ സീലിയറി മസിലുകൾ സഹായിക്കും. സീലിയറി മസിലുകൾ കോൺട്രാക്ട് ചെയ്യുന്നു, ലെൻസിന്റെ കർവേച്ചർ കൂടും. അപ്പൊ ആ ഒരു പോയിന്റ് അതിനകത്ത് ഓർമ്മിക്കും. ഇനി ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ, നമ്മള് ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ നമുക്കറിയാം അവിടെ ഫോക്കൽ ലെന്ത് ചെയ്യണം കുറഞ്ഞ അവരെ കൂടുതലായിരിക്കണം. ഫോക്കൽ ലെന്ത് കൂടാതെ വേറെ അവിടെ സഹായിക്കുന്നത് ലിഗമെന്റുകളാണ് അവിടെ സഹായിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ലിഗമെന്റുകൾ അവിടെ എന്താണ് ചെയ്യുന്നത് നമുക്ക്. അപ്പൊ ഇനി ദൂരെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ നോക്കിയാണ്, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കിയാണ്, വളരെ ദൂരെ നിൽക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ നോക്കിയാണ്, ആ വസ്തുവിനെ നമ്മൾ നോക്കുന്ന സമയത്ത്
അവിടെ നമ്മളെ സഹായിക്കുന്നത് ലിഗമെന്റുകളാണ്. അതാണ് ലിഗമെന്റുകളാണ് അവിടെ നമ്മളെ സഹായിക്കുന്നത്, ലിഗമെന്റുകൾ. ലിഗമെന്റ്സ് ആണ് നമ്മളവിടെ സഹായിക്കുന്നത്. അപ്പൊ ലിഗമെന്റുകൾ അവിടെ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. അപ്പൊ ദൂരെയുള്ള വസ്തുക്കളെ നോക്കുന്ന സമയത്ത് ഈ രണ്ട് ഭാഗത്തുള്ള ലിഗമെന്റുകൾ വലിയുന്നു. ലിഗമെന്റുകൾ എന്ത് ചെയ്യുന്നു? വലിയുന്നു. ആ ലിഗമെന്റുകൾ വലിയുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു നമ്മുടെ ഈ പറഞ്ഞ നമ്മളെ ഈ ലെൻസിന്റെ കർവേച്ചർ, അവിടെ കർവേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഭാഗത്തേക്കും ഈ ലെൻസിനെ പിടിച്ച് ഏകദേശം വലിക്കുന്നത് പോലെയാണ്. കാരണം നമ്മുടെ ലെൻസ് എങ്ങനെയുള്ളതാണ്? ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. അപ്പൊ ഇതിന്റെ കർവേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. കർവേച്ചർ കുറയുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ലെൻസിന്റെ കർവേച്ചർ കുറയുന്നു എന്നുള്ള പോയിന്റ് അവിടെ ഓർമ്മിക്കുക. നേരത്തെ സീലിയറി മസിലുകൾ രണ്ട് ഭാഗത്തേക്കും കോൺട്രാക്ട് ചെയ്തപ്പോൾ ഇവിടെയുള്ള ലെൻസിന്റെ കർവേച്ചർ അങ്ങ് കൂടി. എന്നാൽ രണ്ടാമത് നമ്മൾ ദൂരെയുള്ള വസ്തുക്കൾ നോക്കുന്ന സമയത്ത് ലിഗമെന്റുകളുടെ ഈ ഭാഗത്തുള്ള ലിഗമെന്റുകളുടെ ഭാഗത്തേക്കും വലിയുന്നു. ആ സമയത്ത് ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ലെൻസിന്റെ കർവേച്ചർ കുറഞ്ഞ ഫോക്കലിൽ നിന്ന് എന്ത് ചെയ്യും? കൂടും. ലെൻസിന്റെ കർവേച്ചർ കുറഞ്ഞ ഫോക്കലിൽ നിന്ന് കൂടും. അപ്പോ ലെൻസിന്റെ കർവേച്ചർ കൂടിയാല അത് ഫോക്കലിൽ നിന്ന് കുറയും. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ലെൻസിന്റെ കർവേച്ചർ കൂടുകയും ഫോക്കലിൽ നിന്ന് കുറയും. ഫോക്കലിൽ നിന്ന് കുറഞ്ഞാൽ നമുക്കറിയാം അടുത്തുള്ള വസ്തുക്കൾ നോക്കുന്ന സമയത്താണ് ഫോക്കലിൽ നിന്ന് കുറച്ചാണ്. ഇനി ഫോക്കലിൽ നിന്ന് കൂടുകയാണെങ്കിൽ ദൂരെയുള്ള വസ്തുക്കൾ നോക്കുന്ന സമയത്ത് ഫോക്കലിൽ നിന്ന് കൂടണം. ഫോക്കലിൽ നിന്ന് കൂടണമെങ്കിൽ ലെൻസിന്റെ കർവേച്ചർ കുറയണം. ലെൻസിന്റെ കർവേച്ചർ കുറയണം. അപ്പൊ ലെൻസിന്റെ ഈ ഒരു വക്രത, മലയാളത്തിൽ വക്രത എന്ന് പറയും, വക്രത, വക്രത എന്ന് പറയും. അപ്പൊ ലെൻസിന്റെ വക്രത കൂടിയാൽ, കർവേച്ചർ കൂടിയാൽ ഫോക്കലിൽ നിന്ന് കുറയും. ഇനി കർവേച്ചർ കുറഞ്ഞാൽ, വക്രത കുറഞ്ഞാൽ ഫോക്കലിൽ നിന്ന് കൂടും. അപ്പൊ നോക്കി, ഇവിടെ വക്രത കുറഞ്ഞിട്ടുണ്ട്, ലെൻസിന്റെ കർവേച്ചർ കുറഞ്ഞു, ഫോക്കലിൽ നിന്ന് എന്ത് ചെയ്യും? കൂടും. ഫോക്കലിൽ നിന്ന് കൂടിയ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും. അപ്പൊ അതാണ്, ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ്, നമ്മള് വായിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുവാനൊക്കെ സാധ്യതയുണ്ട്. ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി, സീലിയറി മസിലുകളുടെ ലിഗമെന്റുകളെ പൊസിഷൻ മാത്രം നോക്കിയാൽ കർവേച്ചർ കുറയാൻ വേറൊന്നുമല്ല ആരാണ് സഹായിക്കുന്നത്. കർവേച്ചർ കുറയാൻ, അതായത് ഇതിന്റെ ഈ കർവേച്ചർ കുറയാൻ സഹായിക്കുന്ന ഇവിടുത്തെ ലിഗമെന്റുകളാണ്. ലിഗമെന്റ് രണ്ട് ഭാഗത്തേക്കും വലിയ ഒന്ന് കോൺട്രാക്ട് ചെയ്യുന്നു മാത്രം ഓർമ്മിച്ചിരുന്നാൽ മതി. ആ സമയത്ത് സീലിയറി മസിൽ റിലാക്സിംഗ് ആണ്, സീലിയറി മസിൽസ് വേറെ ചില റിലാക്സ്ഡ് ആണ്. ആ സമയത്ത് ലിഗമെന്റുകൾ വലിയുന്നു, ഫോക്കലിൽ നിന്ന് കുറയുന്നു, കർവേച്ചർ കുറയുന്നു. കർവേച്ചർ കുറഞ്ഞുള്ള പ്രത്യേകത അവിടെ ഫോക്കലിൽ നിന്ന് എന്ത് ചെയ്യും? കർവേച്ചർ കുറയുമ്പോൾ ഫോക്കലിൽ നിന്ന് കൂടും. അവിടെ നിന്ന് കൂടി നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയും. ഇതാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട, കണ്ണിനകത്ത് കിടക്കുന്ന പ്രധാനപ്പെട്ട കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം പറഞ്ഞ കാര്യം തൊട്ട് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് പ്യൂപ്പിളിന്റെ കാര്യമാണ്. നമ്മുടെ ഇൻഡെൻസ് ലൈറ്റിലും ഡിം ലൈറ്റിലും എങ്ങനെയാണ് നമ്മുടെ പ്യൂപ്പിള് പ്രകാശത്തെ ക്രമീകരിക്കുന്നത്, അതായത് നമ്മുടെ കണ്ണിനകത്തേക്ക് എങ്ങനെയാണ് പ്രകാശത്തെ കടത്തിവിടുന്നത്. ഇപ്പോൾ ഡിം ലൈറ്റിലാണെങ്കിൽ ഒട്ടും പ്രകാശം, മങ്ങിയ പ്രകാശത്തിലാണെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് കുറച്ച് ധാരാളം ലൈറ്റ് ആവശ്യമായി വരും. അതുകൊണ്ട് അവിടുത്തെ പ്യൂപ്പിളിന്റെ സൈസ് അങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. ഈ പ്യൂപ്പിളിന്റെ സൈസിന്റെ കൂടാനും കുറയാനും സഹായിക്കുന്നത് കണ്ണിലുള്ള രണ്ട് മസിലുകളാണ്. ആ മസിലുകളുടെ പേര് റേഡിയൽ മസിലുകളും വലയ പേശികളും റേഡിയൽ പേശികളും, അതായത് റേഡിയൽ മസിൽസ് ആൻഡ് സർക്കുലർ മസിൽസ് എന്നാണ് പറയുന്നത്, സംഭവിക്കുന്നത്. ഡിം ലൈറ്റിൽ അതായത് മങ്ങിയ പ്രകാശത്തിലാണെങ്കിൽ റേഡിയൽ മസിൽസ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ആവശ്യത്തിന് ലൈറ്റ് അകത്ത് കണ്ണിനകത്തേക്ക് കടക്കുന്നു. ഇനി ഇൻഡെൻസ് ലൈറ്റ്, നല്ല തീവ്രതയുള്ള പ്രകാശമാണ് വരുന്നതെങ്കിൽ അവിടെ സഹായിക്കുന്നത് സർക്കുലാർ മസിൽസ് അവിടെ അങ്ങ് കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് അങ്ങ് കുറയും. ഇതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ് കണ്ണിനകത്തേക്ക് ലൈറ്റ് കടക്കുന്നത്, അവിടെ എങ്ങനെ ലെൻസിനെ എന്ത് ചെയ്യുന്നു, അടുത്തുള്ള ഈ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നു. നോക്കിയോ, അതെന്തിന് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ഉള്ള പ്രത്യേകതരം ഈ ലെൻസിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അതിന് സഹായിക്കുന്നത്. ലെൻസ് ഒന്ന് കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിനകത്തുള്ളത്, അത് ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. മറ്റൊന്ന് ഇവിടെ ഉണ്ടാവുന്ന ഇമേജ്, അത് റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ്, തലതിരിഞ്ഞതാണ്. പിന്നെ സ്മോളസ്റ്റ് ഒബ്ജക്റ്റിനകം എന്തായിരിക്കും? ചെറുതായിരിക്കും. ഇതാണ് അവിടെ ഉണ്ടാകുന്ന ഇമേജ്, അവിടെ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത, കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത. ഇനി ഈ ദൂരെയുള്ള അടുത്തുള്ള വസ്തുക്കളെ ഇനി നമുക്ക് എങ്ങനെ കാണാൻ സഹായിക്കും? അതായത് ദൂരെയുള്ള അടുത്തുള്ള വസ്തുക്കളെ, അതായത് നമ്മുടെ വസ്തുക്കളുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് കണ്ണി ഫോക്കൽ എന്ന് ക്രമീകരിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിനൊരു കഴിവുണ്ട്. അതെങ്ങനെയാണ് സഹായിക്കുന്നത്? സഹായിക്കുന്നത് കണ്ണിനകത്തുള്ള സീലിയറി മസിലുകളും ലിഗമെന്റുകളും സ്നായുക്കളും സീലിയറി പേശികളും സ്നായുക്കളും ലിഗമെന്റുകളുമാണ് ഇതിന് സഹായിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അടുത്തുള്ള വസ്തുവിനാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മുടെ സംഭവിക്കുന്നത് നമ്മുടെ സീലിയറി മസിലുകൾ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. സീലിയറി മസിൽസ് ചുരുങ്ങുന്നു,
സീലിയർ മസിലുകൾ ചുരുങ്ങുമ്പോൾ ലെൻസിന്റെ നമ്മുടെ ഈ ലെൻസിന്റെ വക്രത കൂടുന്നു. വക്രത കൂടി കഴിഞ്ഞാൽ ഫോക്കൽ ലെന്ത് കുറയും. ഫോക്കൽ ലെന്ത് കുറഞ്ഞ് അടുത്ത ലോസുകളിൽ കാണാൻ സഹായിക്കും. ഇനി ദൂരെയുള്ള ലോസുകൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ സഹായിക്കുന്ന ലിഗമെന്റുകളാണ്. ലിഗമെന്റുകൾ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു. അപ്പൊ സീലിയർ മസിലുകൾ എന്ത് ചെയ്യുന്നു? വിശ്രമാവസ്ഥയിലായിരിക്കും. അപ്പൊ ലിഗമെന്റുകൾ കോൺട്രാക്ട് രണ്ട് ഭാഗത്തേക്ക് എന്ത് ചെയ്തു? വലിയുന്നു. അപ്പൊ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ലെൻസിന്റെ കർവേച്ചർ കുറയുന്നു. ലെൻസിന്റെ കർവേച്ചർ കുറഞ്ഞാൽ ലെൻസിന്റെ വക്രത കുറഞ്ഞാൽ ഫോക്കൽ ദൂരം കൂടും. അങ്ങനെ ഫോക്കൽ ദൂരം കൂടുമ്പോൾ ദൂരെയുള്ള ലോസുകൾ കാണാൻ സഹായിക്കുന്നു. ഇനി ഫോക്കൽ ദൂരം എന്താണെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. നമ്മുടെ ലെൻസിനും വസ്തുവിനും ഇടയ്ക്കുള്ള ആ ദൂരം, ഞാൻ ആ ഒരു വസ്തുവിനെ നോക്കുന്നു, അപ്പൊ എന്റെ കണ്ണിനകത്തുള്ള ലെൻസും ഈ വസ്തുവിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ദൂരം. ഈ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കണ്ണിനുള്ള കഴിവുണ്ട്. അതായത് വസ്തുക്കൾ കണ്ണിനും ലെൻസിനും വസ്തുക്കൾക്കും ഇടയിലുള്ള ദൂരം ക്രമീകരിക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ ഈ ഫോക്കൽ ലെന്തിന് കഴിയും. ഈ കണ്ണിന്റെ കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ. പവർ ഓഫ് അക്കോമഡേഷൻ, സമഞ്ജനക്ഷമത എന്ന് പറയും. സമഞ്ജനക്ഷമത അല്ലെ പവർ ഓഫ് അക്കോമഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കണ്ണിന് തന്നെ എന്ത് ചെയ്യില്ല, വസ്തുക്കളിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച്, ലെൻസിനും വസ്തുക്കൾക്കിടയിലുള്ള അകലത്തിനനുസരിച്ച് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജന ക്ഷമത. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഈ ഒരു സെക്ഷനിൽ ഓർമ്മിക്കും. ഈ റോഡ് സെല്ലുകളും കോൺസെല്ലുകളും എന്താണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോഡ് സെൽസ്, അതായത് ഈ റോഡ് കോശങ്ങൾ, നമ്മളെ റെറ്റിനയിൽ കാണുന്ന റോഡ് കോശങ്ങൾ, നമ്മളെ ഡിം ലൈറ്റിൽ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. അപ്പൊ റോഡ് സെൽസ് ആണ് നമ്മളെ ഡിം ലൈറ്റിൽ എന്തിനു സഹായിക്കുന്നത്? കാഴ്ചക്ക് സഹായിക്കുന്നത് റോഡ് സെൽസ് ആണ്. അപ്പൊ റോഡ് സെൽസ് ഡിം ലൈറ്റിൽ നമ്മളെ കാഴ്ചക്ക് സഹായിക്കുന്നു. കോൺസെൽസ് സഹായിക്കുന്നത് നമ്മുടെ ഇന്റൻസിറ്റി കൂടി അല്ലെങ്കിൽ നമ്മളെ കളർ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺസെല്ലുകളാണ്. അപ്പം റോഡ് സെൽസും കോൺസെല്ലുകളാണ് മെയിൻ ആയിട്ട് നമ്മുടെ കണ്ണിനകത്തുള്ള, നമ്മുടെ റെറ്റിനയിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ്, പ്രകാശ ഗ്രാഹികൾ. അപ്പോൾ റോഡ് സെല് ഡിം ലൈറ്റിലും കോൺസെല് ഇന്റൻസിറ്റി കൂടി ലൈറ്റിലും, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയുള്ള കളർ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് കോൺസെല്ലുകളാണ്. അപ്പൊ നമുക്ക് ഓരോ സെല്ലുകളെ കുറിച്ച് നോക്കാം. നമ്മുടെ കണ്ണിനകത്ത് ഏറ്റവും കൂടുതലുള്ള സെല്ലുകൾ റോഡ് സെൽസ് ആണ്. അപ്പൊ ഡിം ലൈറ്റിൽ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നത് റോഡ് സെല്ലുകളാണ്. നമ്മുടെ കണ്ണിനകത്ത് ഏറ്റവും കൂടുതലുള്ള സെല്ലുകൾ റോഡ് സെല്ലുകളാണ്. ഇനി കോൺ സെല്ലുകൾ എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, തീവ്രതയേറിയ പ്രകാശം അല്ലെങ്കിൽ ഇന്റൻസ് ലൈറ്റിൽ നമ്മളെ കാണാൻ സഹായിക്കുന്നത് ഈ കോൺ സെൽസ് ആണ്. അത് മാത്രമല്ല നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതും കോൺ സെല്ലുകളാണ്. മെയിൻ ആയിട്ട് പച്ചയും അതുപോലെ തന്നെ നീലയും ചുവപ്പ് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് റെഡ്, ബ്ലൂ, ഗ്രീൻ. റെഡ്, ബ്ലൂ, ഗ്രീൻ, ഈ മൂന്ന് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരത്തിലുള്ള കോൺ സെല്ലുകൾ നമ്മുടെ കണ്ണിനകത്തുണ്ട്. അപ്പോൾ റോഡ് സെല്ലുകൾ ഡിം ലൈറ്റിൽ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നു. കോൺ സെൽസ് ആ റെഡും ബ്ലൂ ഗ്രീൻ, നമ്മുടെ ചുവപ്പും നീലയും പച്ചയും നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരത്തിലുള്ള കോൺ സെല്ലുകളാണ് നമ്മുടെ കണ്ണിനകത്ത് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഓർമ്മിക്കുക. കണ്ണിനകത്തുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ്, റോഡ് സെൽസ്, കോൺ സെൽസ് എവിടെയാണ് കാണുന്നത്? കണ്ണില് റെറ്റിനയുടെ ഭാഗത്താണ് കാണുന്നത്. റെറ്റിനയിൽ കൂടുതലായി എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ച് നമ്മൾ പഠിച്ചതാണ്. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് യെല്ലോ സ്പോട്ട്, പീത ബിന്ദു. അവിടെയാണ് ഏറ്റവും കൂടുതൽ റോഡ് സെല്ലുകളും കോൺ സെല്ലുകളും കാണുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഈ റോഡ് സെല്ലുകളിൽ ഇതിലൊരു വിഷ്വൽ പിഗ്മെന്റ് ഉണ്ട്. റോഡ് സെല്ലുകളിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന വിഷ്വൽ പിഗ്മെന്റ് ആണ് റൊഡോപ്സിൻ എന്ന് പറയും, റൊഡോപ്സിൻ. അപ്പൊ റൊഡോപ്സിൻ ആണ് റോഡ് സെല്ലുകളിൽ, റോഡ് സെല്ലിലുള്ള വിഷ്വൽ പിഗ്മെന്റ്, കാഴ്ച വർണ്ണകം. അപ്പൊ റോഡ് സെല്ലുകളിൽ കാണുന്ന വിഷ്വൽ പിഗ്മെന്റ് എന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് റൊഡോപ്സിൻ. ഏതാണ്? റൊഡോപ്സിൻ എന്നാണ് അതിന്റെ പേര്. ഇനി കോൺ സെല്ലുകളാണെങ്കിൽ അതിനെ വിളിക്കുന്ന ഒരു ഫോട്ടോപ്സിൻ എന്നാണ്, ഫോട്ടോപ്സിൻ എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. അപ്പൊ ആ വിഷ്വൽ പിഗ്മെന്റുകളുടെ പേര് നമ്മൾ പറഞ്ഞത്, അപ്പൊ കണ്ണിനകത്തുള്ള നമ്മുടെ റെറ്റിനയിലുള്ള മെയിൻ ആയിട്ടുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ്, അതിന്റെ പേര് പ്രകാശഗ്രാഹികളുടെ പേരാണ് റോഡ് കോശങ്ങളെന്നും കോൺ കോശങ്ങൾ, അതായത് റോഡ് സെൽസ്, കോൺ സെൽസ്. അതിനാ പേര് കിട്ടാൻ കാരണം ഈ റോഡ് കോശങ്ങളുടെ ഷേപ്പ് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ടെസ്റ്റിൽ അതിന്റെ ഷേപ്പ്, റോഡിന്റെ ഷേപ്പ്, അതായത് ദണ്ഡ്. റോഡ് എന്ന് പറഞ്ഞാൽ ദണ്ഡ് എന്നാണ് അർത്ഥം. നമ്മൾ റോഡല്ല, റോഡല്ല, റോഡ്സ്, അയൺ റോഡ് എന്ന് കേട്ടില്ലേ, ദണ്ഡ്, ഒരു ദണ്ഡ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ റോഡ് സെൽസ്, കോൺ സെൽസ് എന്ന് വിളിക്കാൻ കാര്യമൊന്നുമില്ല. അതിന്റെ ടോപ്പിൽ കോണോ, നമ്മൾ ഐസ്ക്രീമിൽ കോൺ ഷേപ്പില്ലേ, കോൺ പോലെയാണ് അതിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് കോൺ സെൽ എന്ന് പറയുന്നത്. ഇതേപോലെ കോൺ പോലെയാണ് അതിന്റെ ഏറ്റവും ടോപ്പ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന് കോൺ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ റോഡ് സെല്ല് മെയിൻ ആയിട്ട് റോഡ് സെല്ലിലെ വിഷ്വൽ പിഗ്മെന്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിന്റെ പേര് റൊഡോപ്സിൻ എന്നാണ്, റൊഡോപ്സിൻ, റൊഡോപ്സ്, റൊഡോപ്സിൻ എന്നാണ് അതിന്റെ പേര്, റൊഡോപ്സിൻ എന്നാണ് അതിന്റെ പേര്. ഇനി ഇതിലാണെങ്കിൽ കോൺ സെല്ലുള്ള വിഷ്വൽ പിഗ്മെന്റ് ആണ് ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ എന്ന് പറയും, ഫോട്ടോപ്സിൻ എന്നാണ് അതിന്റെ പേര്. അപ്പൊ റൊഡോപ്സിനും ഫോട്ടോപ്സിനും, ഈ ഫോട്ടോപ്സിന്
വേറൊരു പേരുണ്ട് അയഡോപ്സിൻ എന്നും പറയും. ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ, അയഡോപ്സിൻ എന്നാണ് അതിന്റെ മറ്റൊരു പേര്. ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്ന് വിളിക്കും. അപ്പം അത് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് ആണ്. ചോദിക്കാം, ഏതാണ് റോഡ് സെല്ലിലുള്ള വിഷ്വൽ പിഗ്മെന്റ്, റോഡ് കോശങ്ങളിൽ കാണുന്ന കാഴ്ച വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് റോഡോപ്സിൻ. ഇനി കോൺ സെൽസിൽ, കോൺ കോശങ്ങൾ കാണുന്ന നമ്മുടെ വിഷ്വൽ പിഗ്മെന്റ് കാഴ്ച വർണ്ണകം ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് അയഡോപ്സിൻ. ഇനി ഈ റോഡോപ്സിൻ എന്തൊക്കെ ചേർന്നാണ് റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു പ്രത്യേക പ്രോട്ടീനായ ഓപ്സിൻ, ഓപ്സിനും പിന്നെ വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന, വിറ്റാമിനെ നമുക്കറിയാം, വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൾ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസും ചേർന്ന റെറ്റിനാൾ. അപ്പോ ഓപ്സിനും റെറ്റിനാളും ചേർന്നാണ് റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത്. ഓപ്സിനും റെറ്റിനാളും ചേർന്ന്, ഓപ്സിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനാണ്, ഓപ്സിൻ ഒരു പ്രോട്ടീൻ. റെറ്റിനാൾ എന്ന് പറഞ്ഞ വിറ്റാമിനെയുടെ ഒരു ഡെറിവ് അല്ലെ, വിറ്റാമിൻ എയിൽ നിന്നുണ്ടായിരിക്കുന്ന ഡിറൈവ്, വിറ്റാമിൻ എയിൽ നിന്നുണ്ടായ ഒരു സബ്സ്റ്റൻസ്, വിറ്റാമിൻ എയിൽ നിന്നുണ്ടായ ഒരു സബ്സ്റ്റൻസ് ആണ് റെറ്റിനാൾ. ഈ രണ്ട് സാധനവും ചേർന്നാണ് ഈ റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താണ് റോഡോപ്സിൻ? റോഡ് കോശങ്ങളിലെ കണ്ണില് ഡിം ലൈറ്റിൽ കാണാൻ സഹായിക്കുന്ന, നമ്മുടെ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്ന റോഡ് കോശങ്ങളിലുള്ള വർണ്ണവസ്തുവിന്റെ പേരാണ് റോഡോപ്സിൻ. അതുണ്ടാക്കിയിരിക്കുന്നത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുണ്ടായിരിക്കുന്ന റെറ്റിനാൾ എന്ന പ്രോട്ടീൻ, റെറ്റിനാൾ എന്ന സബ്സ്റ്റൻസും കൊണ്ടാണ് ഈ റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തത്, നമ്മുടെ ഇന്റൻസ് ലൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ തീവ്രത പ്രകാശത്തിൽ അല്ലെങ്കിൽ നിറങ്ങളെ കാണാൻ സഹായിക്കുന്ന കോൺ സെല്ലുകൾ, കോൺ സെല്ലുകളിലുള്ള വിഷ്വൽ പിഗ്മെന്റ് ആണ് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ. ഈ ഫോട്ടോപ്സിൻ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലും ഫോട്ടോപ്സിൻ ഉണ്ടായിരിക്കുന്നതും ഈ പറയുന്ന നമ്മുടെ പ്രോട്ടീനായ ഓപ്സിനും വിറ്റാമിൻ എയിൽ നിന്നുണ്ടായ റെറ്റിനാളും കൊണ്ടാണ്, റെറ്റിനാൾ ഇത് രണ്ടും കൊണ്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, നമ്മുടെ ഈ കോൺ സെല്ലുകൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ റോഡ് സെല്ലുകൾ മങ്ങിയ പ്രകാശത്തിൽ കോൺ സെല്ലുകൾ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ അതിലുള്ള വിഷ്വൽ പിഗ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നത് റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് ഓപ്സിനും റെറ്റിനാളും കൊണ്ടാണ്, ഫോട്ടോപ്സിൻ ഉണ്ടായിരിക്കുന്നത് ഓപ്സിനും റെറ്റിനാളും കൊണ്ടാണ്. പക്ഷെ രണ്ടും ഏകദേശം ഒരേ സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിഷ്വൽ പിഗ്മെന്റുകൾ. പക്ഷെ എന്തുകൊണ്ട് രണ്ടിനും രണ്ട് ഫംഗ്ഷൻ, എന്തുകൊണ്ടാണ് രണ്ടും രണ്ട് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ഇതിനെന്തുകൊണ്ട് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നില്ല? കാര്യം ഇവിടെ ഉള്ള റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്ന ഓപ്സിൻ റെറ്റിനാളും കൊണ്ടാണ്, ഇവിടെ ഉള്ള ഫോട്ടോപ്സിൻ ഉണ്ടായിരിക്കുന്നത് ഓപ്സിൻ റെറ്റിനാളും കൊണ്ടാണ്. പക്ഷെ എന്തുകൊണ്ട് ഇതിന് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന, ഇതിന് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു എന്ന് ചോദിച്ചതിന്റെ ഉത്തരവുണ്ട്, വേറൊന്നുമല്ല. ഈ ഓപ്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രോട്ടീൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്രോട്ടീൻ അല്ലേ, പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡുകൾ ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമിനോ ആസിഡുകൾ ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഈ ഇവിടെയുള്ള പ്രോട്ടീനിൽ, അതായത് ഓപ്സിനിലുള്ള ഇങ്ങനെ അമിനോ ആസിഡുകളിലുള്ള വ്യത്യാസമാണ് ഇതിന് രണ്ടിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ടാവാൻ കാരണം? അതായത് നമ്മുടെ റോഡ് സെല്ലിൽ റോഡോപ്സിൻ ഉണ്ട്, അതിൽ ഓപ്സിൻ റെറ്റിനാളും കൂടെ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ കോൺ സെല്ലിൽ വിഷ്വൽ പിഗ്മെന്റ് ഫോട്ടോപ്സിൻ ഓപ്സിൻ റെറ്റിനാളും ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ എന്ത് സംഭവമുണ്ട്? ഇവിടെ അതിന്റെ ഓപ്സിൻ, അതായത് ആ ഈ പ്രോട്ടീനായ ഓപ്സിൻ, അതിൽ അമിനോ ആസിഡുകളിൽ ഉണ്ടായ വ്യത്യാസമാണ് ഇതിനെന്തെയ്യാ ഈ നിറങ്ങളെ തിരിച്ചറിയാനോട് സഹായിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഓപ്സിനില്, അതായത് കോൺ സെല്ലിലുള്ള നമ്മുടെ ഫോട്ടോപ്സിൽ നിർമ്മിച്ചിരിക്കുന്ന ഓപ്സിൻ എന്ന പ്രോട്ടീനിലെ അമിനോ ആസിഡുകളിൽ ഉണ്ടായ വ്യത്യാസമാണ് ഇതിനെ നിറങ്ങൾ തിരിച്ചറിയാനായി സഹായിച്ചത് എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ കുറിച്ചാണ്, ഫോട്ടോ റിസപ്റ്റേഴ്സ്, പ്രകാശഗ്രാഹി കോശങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ ഏതൊക്കെയാണ് ആ പ്രകാശഗ്രാഹി കോശങ്ങൾ? റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. റോഡ് സെല്ലുകൾ എന്ന് വിളിക്കാനുള്ള കാര്യം അറിയാം, അതിന്റെ ആ ഷേപ്പ്, ആ സെല്ലുകളുടെ ഷേപ്പ് മനസ്സിലാക്കുക. കോൺ സെല്ലിന്റെയും സെല്ലുകളുടെ ഷേപ്പ് പുസ്തകത്തിനകത്തോട്ട് നോക്കുക. ഇനി റോഡ് സെല്ലുകളിനകത്തുള്ള വിഷ്വൽ പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ, കോൺ സെൽസിനകത്തുള്ളത് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറയും. ഇനി റോഡോപ്സിൻ നിർമ്മിച്ചിരിക്കുന്നത് ഓപ്സിൻ എന്ന പ്രോട്ടീൻ കൊണ്ടും വിറ്റാമിൻ എയിൽ നിന്നുണ്ടായ റെറ്റിനാൾ എന്ന വസ്തു കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേ സാധനം കൊണ്ട് തന്നെയാണ് ഫോട്ടോപ്സിനും അതിനകത്ത് ഫോട്ടോപ്സിനുള്ള നിർമ്മിച്ചിരിക്കുന്നതും ഇതേ വസ്തുക്കൾ, ഓപ്സിൻ എന്ന ആ ഒരു പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുണ്ടായ റെറ്റിനാൾ എന്ന സബ്സ്റ്റൻസും കൊണ്ട് തന്നെയാണ്. പക്ഷെ രണ്ടിനും രണ്ട് ഫംഗ്ഷൻ ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കോൺസിലെ ഈ ഫോട്ടോപ്സിനകത്തുള്ള ഓപ്സിനിലെ അമിനോ ആസിഡുകളുള്ള വ്യത്യാസമാണ് അതിന് കാരണം. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഇതിനകത്ത് ഓർമ്മിക്കും. ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ആ ഈ ഒരു കാഴ്ച എങ്ങനെ നമ്മൾ രൂപപ്പെടുന്ന കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. വേറൊന്നുമല്ല, ഈ ലൈറ്റ്, നമ്മൾ ഈ ലൈറ്റ് എത്തുമ്പോൾ നമ്മുടെ കണ്ണിനകത്തേക്ക് ലൈറ്റ് എത്തുന്ന സമയത്ത് മങ്ങിയ പ്രകാശമാണ് എത്തുന്നതെങ്കിൽ
ഈ റോഡ് സെല്ലുകൾ. ഇപ്പൊ നമ്മള് ഒരു ഡിം ഒരു ഡാർക്ക് ഒരു റൂമിനകത്ത് ഡിം ലൈറ്റുള്ള ഇരുണ്ട റൂമിനകത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും വളരെ ചെറിയ അളവിൽ പ്രകാശം എത്തും. ആ പ്രകാശത്തില് നമ്മുടെ റോഡ് സെല്ലുകളിലെ റൊഡോപ്സിൻ എന്ത് ചെയ്യും? അത് അവിടെ വിഘടിക്കും. അതായത് റൊഡോപ്സിൻ വിഘടിച്ച് ഓപ്സിനും റെറ്റിനാളുമായി മാറും, ഓപ്സിനും റെറ്റിനാളുമായി മാറും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഇമ്പൾസ് ഉണ്ടാവും, ആവേഗങ്ങൾ ഉണ്ടാവും. എന്തുണ്ടാവും? ആവേഗങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത്. അപ്പൊ കാഴ്ച സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ എന്ത് ചെയ്യുന്നു, റോഡ് സെല്ലുകൾ നമ്മളെ കണ്ണിനകത്ത് ഇപ്പോ മങ്ങിയ റൂം നമ്മളൊരു ഇരുണ്ട റൂമിനകത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ എത്തുന്ന ആ മങ്ങിയ പ്രകാശം, ആ മങ്ങിയ പ്രകാശം നമ്മുടെ കണ്ണിനകത്ത് നേരെ എന്ത് ചെയ്യുന്നു, ആ പ്രകാശം നേരെ കോർണിയയിലൂടെ കടന്ന് ആ ഓരോ ഭാഗത്ത് ലെൻസിലൂടെ അങ്ങനെ ഓരോ ഭാഗത്തൂടെ കടന്ന് നേരെ റെറ്റിനയിൽ എത്തുന്നു. റെറ്റിനയിലുള്ള അവിടെ റോഡ് സെല്ലുകളിൽ എത്തുന്നു. അവിടെ റോഡ് സെല്ലുകളിലെ റൊഡോപ്സിനെ, ഈ മങ്ങിയ പ്രകാശം അവിടെ റോഡ് സെല്ലുകളിലെ റൊഡോപ്സിനെ ഓപ്സിനെ റെറ്റിനാളുമാക്കി മാറ്റുന്നു. അങ്ങനെ അവിടെ എന്തുണ്ടാകുന്നു? ആവേഗങ്ങൾ ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ഈ ആവേഗങ്ങൾ, ഈ ഇമ്പൾസുകളാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് വഴി നേരെ ഇവിടെ എത്തുന്ന സെറിബ്രത്തിൽ എത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ് ഈ നമ്മുടെ റെറ്റിനയിൽ എത്തുന്ന ഈ ഒരു ഇമ്പൾസ്, റെറ്റിനയിലെത്തുന്ന ആ തലതിരിഞ്ഞ ആ ഒരു ഇമേജ്, റെറ്റിനയിലെത്തുന്ന ആ ഇമേജിന്റെ പ്രത്യേകം നമുക്ക് ലെൻസ് ഉണ്ടാക്കുന്ന, കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന ആ പ്രതിബിംബങ്ങൾ ഇപ്പൊ തലതിരിഞ്ഞാണ്. അതിനെയാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് നേരെ സെറിബ്രത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അവിടെ അത് എന്ത് ചെയ്യുന്നു? അത് തലതിരിഞ്ഞിനെ സെറിബ്രത്തിൽ കൊണ്ടുപോയാണ് എന്ത് ചെയ്യുന്നത്? നിവർത്തി കറക്റ്റ് ഇത് എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയി ഷേപ്പിലും കറക്റ്റ് സൈസിലും ഒക്കെ നമ്മൾ കാണിച്ചിരുന്ന അങ്ങനെയാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് ആ ഒരു ഇമ്പൾസ് ഉണ്ടായി ബ്രെയിനിലേക്ക് ഈ ഒരു ഒപ്റ്റിക് നെർവ് വഴി പോകുന്നതെന്ന് വെച്ചാൽ ഇതാണ് കാരണം. കാര്യം ലൈറ്റ് എന്ന നേരെ നമ്മുടെ റെറ്റിനയിൽ എത്തുന്നു. അവിടെയുള്ള റോഡ് സെല്ലുകളെയും കോൺ സെല്ലുകളെയും വിഷ്വൽ പിഗ്മെന്റ് അതിനെ എന്ത് ചെയ്യുന്നു? വിഘടിപ്പിക്കുന്നു. അങ്ങനെ വിഘടിക്കുന്ന സമയത്ത് അവിടെ ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ആ ഇമ്പൾസ് ആണ് ഒപ്റ്റിക് നെർവ് വഴി നേരെ സെറിബ്രത്തിൽ എത്തുന്നത്. കോൺ സെൽസിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്? തീവ്ര പ്രകാശത്തിലെ അത് വിഘടിക്കും. അതായത് നല്ല തീവ്രതയുള്ള പ്രകാശത്തിൽ എന്ത് ചെയ്യുന്നു, ആ ലൈറ്റ് നേരെ എന്ത് ചെയ്യുന്നു, ഫോട്ടോപ്സിൻ എന്ന ആ വിഷ്വൽ പിഗ്മെന്റിനെ വിഘടിപ്പിച്ച് ഓപ്സിൻ റെറ്റിനാളുമാക്കി മാറ്റുന്നു. ആ ഓപ്സിൻ റെറ്റിനാളുമാക്കി മാറ്റുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ഈ ഇമ്പൾസുകൾ നേരെ എന്ത് ചെയ്തു, നമ്മുടെ ഒപ്റ്റിക് നെർവ് വഴി നേരെ സെറിബ്രത്തിൽ എത്തുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ വസ്തുക്കളെ കാണും. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ ഇതിനകത്ത് ഓർമ്മിക്കുക. ഇതുവരെയുള്ള ഭാഗങ്ങൾ നല്ല വ്യക്തമായി വായിച്ചു നോക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം.